അത്യാഗ്രഹം പെരും ഛേദം. ആഗ്രഹത്തിന് ഒരളവുണ്ടായിരിക്കണം. ആഗ്രഹം അത്യാഗ്രഹമായാൽ ഈ പുലിയുടെ അടുത്ത് കുടുങ്ങിയ ഇദ്ദേഹത്തിന്റെ സ്ഥിതി തന്നെയായിരിക്കും. കടുവയും യാത്രക്കാരനും. ഒരു ദിവസം വേട്ടയാടാൻ പോലും ശേഷിയില്ലാത്തത്ര വയസ്സായ ഒരു കടുവ ഒരു ചതുപ്പ് നിലത്തിന് സമീപം നടക്കുമ്പോൾ, ഇത് കൊള്ളാവല്ലോ, എന്തിനെങ്കിലും ഇത് ഉപകരിക്കും, എനിക്കൊരിര കിട്ടിയിട്ടുണ്ട്, ഇനി അതിനെ പിടിക്കാനായി കാത്തിരിക്കാം. അപ്പോൾ ഒരു യാത്രക്കാരൻ അക്കരെ നടക്കുന്നുണ്ടായിരുന്നു. ഹേയ്, നിങ്ങൾ ഇത് കണ്ടോ? നിങ്ങൾക്ക് ഈ സ്വർണവള വേണോ? എനിക്കിത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സ്വർണവളയോ? വേണമെന്നുണ്ട്, പക്ഷെ വേണ്ട, അതിനു വേണ്ടി ജീവൻ പണയം വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് സ്വർണവള വേണമെന്നുണ്ട്, പക്ഷെ നിന്നെ പോലൊരു ദുഷ്ടജന്തുവിനെ എങ്ങനെ വിശ്വസിക്കുക? നിങ്ങൾ എന്നെ സംശയിക്കുന്നത് ശരി തന്നെയാ. ഇത്രയും കാലം ഞാൻ ഒരു ദുഷ്ടനായിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ഒരു സന്യാസിയുടെ ഉപദേശം കൊണ്ട് ഞാൻ മാറിയിരിക്കുക. അതുകൊണ്ട് ഇക്കരെ വന്ന് നിങ്ങൾ ഇത് എടുത്തോണ്ട് പോയിക്കൊള്ളൂ. ഞാൻ അടുത്തു വന്നാൽ മനുഷ്യ രക്തത്തിന്റെ മണം അറിയുമ്പോ നീ സന്യാസിയുടെ ഉപദേശമൊക്കെ മറക്കും. തീർച്ചയായും ഇല്ല. മാത്രമല്ല, എനിക്ക് ഒരുപാട് വയസ്സായില്ലേ, എന്റെ നഖങ്ങൾക്കൊന്നും മൂർച്ചയുമില്ല. അതുകൊണ്ട് പേടിക്കണ്ട, വരൂ, ഈ കുളം കടന്ന് ഇക്കരെ വന്ന് ഇത് എടുത്തോളൂ. യാത്രക്കാരന് സ്വർണത്തോടുള്ള ആഗ്രഹം കടുവയോടുള്ള ഭയത്തെക്കാൾ കൂടുതലായിരുന്നു. അവൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു, അക്കരെ പോയി അത് എടുത്താലോ. പക്ഷേ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ആ സമയം, അയ്യോ, ഇതൊരു ചെളിക്കുഴിയാണല്ലോ, ഞാൻ കുടുങ്ങി, ആരെങ്കിലും രക്ഷിക്കണേ. ഹോഹോ, നിങ്ങൾ ആ ചെളിക്കുഴി കുടുങ്ങിയോ? സാരമില്ല, അവിടെ നിന്നോളൂ, ഞാൻ അവിടെ വന്ന് സഹായിക്കാം. കടുവ പതുങ്ങി പതുങ്ങി യാത്രക്കാരന്റെ അരികിലെത്തി അയാളെ തിന്നാൻ വേണ്ടി പൊക്കിയെടുത്തു. അയ്യോ, ഞാൻ എന്തൊരു മടയനാ, എന്റെ അത്യാഗ്രഹമായ ഇതിനൊക്കെ കാരണം. അത്യാഗ്രഹം പെരും നഷ്ടം. ആ പുലി വിലപേശാൻ എന്താണ് ഉപയോഗിച്ചത്? സ്വർണമോതിരം, സ്വർണവള, സ്വർണ പാദസരം, സ്വർണക്കമ്മൽ. സ്വർണവള, ശരി ഉത്തരം.